ചൈനയുമായുള്ള വാണിജ്യ ഇടപാടിൽ മഹാരാഷ്ട്ര സർക്കാരിന്റെ മാതൃക കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് അഗസ്റ്റിൻ. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി നിയന്ത്രണം ആവശ്യപ്പെട്ട് ജനാധിപത്യ യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാരാഷ്ട്ര സർക്കാരിന്റെ മാതൃക കേന്ദ്ര സർക്കാരും സ്വീകരിക്കണമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് അഗസ്റ്റിൻ ആവശ്യപ്പെട്ടു. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി നിയന്ത്രിക്കുക, ചെറുകിട വ്യവസായങ്ങളെ സംരക്ഷിക്കുക, മേക്ക് ഇൻ ഇന്ത്യ നടപ്പിൽ വരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ജനാധിപത്യ യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റി ചെറുതോണിയിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി ചെറുതായ ഒരു ഒരു പ്രതിഷേധം ഇവിടെ കുറിക്കുകയാണ്, കേരളത്തിൽ കുറിക്കുകയാണ്. ഇന്ത്യയുടെ ചെറുകിട വ്യവസായം സംരക്ഷിക്കണം, ഇന്ത്യയുടെ ചെറുകിട വ്യവസായം സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രത്യേകിച്ച് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, ഇങ്ങോട്ടുള്ള അനിയന്ത്രിതമായി ഇറക്കുമതി നിർത്തലാക്കുക എന്ന് തന്നെയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് പറയുന്നുണ്ട് മേക്ക് ഇൻ ഇന്ത്യ നടപ്പിലാക്കുമെന്ന്. മേക്ക് ഇൻ ഇന്ത്യ നടപ്പിലാക്കണമെങ്കിൽ ഇതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അനിയന്ത്രിതമായി ഇറക്കുമതി, കോടാനുകോടി രൂപയുടെ ഇറക്കുമതി അത് നിർത്തൽ ചെയ്തേ മതിയാകൂ എന്നതാണ് യാഥാർത്ഥ്യം. മഹാരാഷ്ട്ര സർക്കാർ 5000 കോടി രൂപയുടെ ചൈനീസ് കരാർ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 14 കോടി ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ചെറുകിട വ്യവസായ യൂണിറ്റുകളെ നിലനിർത്താൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മിഥുൻ സാഗർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് സോനു ജോസഫ് അധ്യക്ഷനായിരുന്നു. ജോഷി മാത്യു, സി ബി മൂലൈപ്പറമ്പിൽ, മനോജ് ജേക്കബ്, തൊമ്മൻകുത്ത് ജോഷി എന്നിവർ സംസാരിച്ചു.